ഈശാവാസ്യ ഉപനിഷത്തിലെ ശാന്തി മന്ത്രമാണ് നാം കണ്ടുവരുന്നത്. അതിലെ പൂർണ്ണമത എന്ന ശബ്ദത്തിലാണ് നാം വ്യാഖ്യാനം തുടരുന്നത്. അതിനെ വേദാന്ത സമ്മിളിതമായ തലത്തിൽ നാം കണ്ടു. സത്ഭാവത്തിൽ, ചിത്ഭാവത്തിൽ, ആനന്ദഭാവത്തിൽ, തുടർന്ന് ഭക്തിയുടെ തലത്തിൽ നാം കാണാൻ തുടങ്ങി. ഭക്തന്റെ തലത്തിൽ സഗുണവും സാകാരവുമായ ബ്രഹ്മം പൂർണ്ണമാണ്. ബ്രഹ്മൻ ധർമ്മസ്യ വക്താഹം കർത്താതനുമോദിത തച്ചിക്ഷയം ലോകമിമം അസ്ഥിത പുത്രമാഖിത. ഇക്കാര്യം ഇവിടെ ഇംഗിതമാണ്. മനുഷ്യൻ എപ്രകാരം പ്രമാദാദികളിൽ കഴിയുന്നു, പ്രമാദത്തിൽ കഴിയുമ്പോഴും തെറ്റിൽ കഴിയുമ്പോഴും സജ്ജനങ്ങളുടെ ആഗമനത്തിൽ സചേതമാകുന്നു. മഹാപുരുഷന്മാർ വരുമ്പോൾ, ഏതെങ്കിലും ഒരു മഹാപുരുഷൻ മുമ്പിലേക്ക് എത്തുകയാണ്, വീട്ടിലിരുന്ന് അരി പേറിക്കൊണ്ടിരിക്കുകയാണ്, പേറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുമല്ലെങ്കിൽ മറ്റ് കർമ്മ തലങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു സന്ദർഭത്തിൽ ആരെങ്കിലും ഒരു മഹാപുരുഷൻ എത്തിയാൽ ആ പ്രമാദത്തിൽ നിന്ന് എങ്ങനെ സചേതമാകുന്നു? മടിയിൽ നിന്ന് കുട്ടിയെ എടുത്ത് താഴെ ഇറക്കിയിരുത്തുന്നു, സസംഭ്രമം സത്കാരാദികൾക്ക് തയ്യാറെടുക്കുന്നു, ഹോമം ഭോജനാദികൾ എന്നീ ക്രമത്തിലെല്ലാം ചെയ്യുന്നു. താൽപ്പര്യം എന്തെന്നാൽ സാകാരമായ ഭഗവാൻ തന്നെ ഉപാദാനം വഴി വ്യാപകമാണ്. ഭക്തലോകമാവട്ടെ, നാമം ധാമം ആദിയായ എല്ലാം വ്യാപകമെന്ന് മാനിക്കുന്നു. മീമാംസപ്രകാരം ശബ്ദം നിത്യവും വ്യാപകവുമാണ്. എവിടെ ഉച്ചാരണമുണ്ടോ അവിടെ അഭിവ്യക്തിയുടെ മാത്രയുണ്ട്. മീമാംസാശാസ്ത്രത്തിൻ്റെ കാതൽ ഇതാണ്. എവിടെ ശബ്ദം ഉച്ചരിക്കുന്നുവോ ആ ഉച്ചരിക്കുന്നിടത്തെല്ലാം അഭിവ്യക്തിയുടെ മാത്രയുണ്ട്. അതുകൊണ്ട് ശബ്ദം തന്നെ സൃഷ്ടിക്ക് കാരണമാണ്. എന്നാൽ നാമി വഴിയും, അതുകൊണ്ട് ഈ ദൃഷ്ടികോണത്തിൽ നോക്കുമ്പോൾ നാമമാകട്ടെ വ്യാപകമാണ്, നാമി വഴിയും കൂടിയാണ് അത് വ്യാപകമാകുന്നത്. ഇത് മനസ്സിലാക്കാതെയാണ് ഇന്ന് നാമികളെ നാം കാണുന്നത്. ഇത് മനസ്സിലാക്കാതെയാണ് നാം ഇന്ന് വാക്കുകൾ അത്രയും ഉതിർക്കുന്നത്. മനുഷ്യജീവിതത്തിൽ ഒരു വാക്കുതിർക്കുന്നതിനും ഒരു നിഷ്ഠയും വേണ്ട എന്നുള്ളതിനെ വിദ്യാഭ്യാസമായി കണ്ടിരിക്കുകയാണ്. ഏത് വാക്കുതിർക്കുമ്പോഴും ആ ശബ്ദം അതിൻ്റെ വ്യാപ്യ വ്യാപക ഭാവങ്ങളിലെങ്ങനെ, അതുകൊണ്ട് നാമി വഴിയും കൂടിയാണ് ഓരോ ഉച്ചാരണവും ഓരോ നാമവും വ്യാപകമാവുന്നത്. അപ്രകാരമാണ് ധാമവും വൃന്ദാവനവും എല്ലാം കൂടി വ്യാപക പരമാത്മാവിൽ തന്നെ ഭാവനാനുസാരം വൃന്ദാവനത്തിൻ്റെ പ്രാഗട്യമുണ്ടാകുന്നു. ഒരു ശബ്ദം മതി അത് പ്രകടമാകാൻ നമുക്ക് മുമ്പിൽ. അതിൽ ലീലയാടുന്ന ഭഗവാന്റെയും കൂടി പ്രാഗട്യമുണ്ടാകുന്നു. വസ്തുത വേദാന്തമേവം ഭക്തിക്ക് തമ്മിൽ വ്യത്യാസം ഇക്കാര്യത്തിൽ ഇല്ലെന്നുള്ളതാണ് അതിനെ നമ്മൾ ഈ ഭാഗവും എടുത്ത് ചർച്ച ചെയ്തത്. ശബ്ദശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തി നോക്കിയാലും നാമ രൂപാദികളെ വെച്ച് നോക്കിയാലും
സഗുണ സാകാരാദികളെ വെച്ച് നോക്കിയാലും പഠനത്തിൻ്റെ പൂർണതയിൽ ഇവയ്ക്ക് അന്തരമില്ല. ഭാവനാമാത്രത്തിൻ്റെ അന്തരമേയുള്ളൂ. അനേക വ്യാപകമില്ല, വ്യാപക തത്വം ഒന്നു മാത്രം. ഭാവനാമാത്രം കൊണ്ട് അത് തന്നെ ചിലപ്പോൾ വൃന്ദാവന രൂപത്തിലും കൃഷ്ണരൂപത്തിലും അന്യ നാനാരൂപങ്ങളിലും പ്രകടമാകുന്നു. ശബ്ദം, ശബ്ദത്തെ ആസ്പദമാക്കി മനസ്സിൻ്റെ ഭാവന, ഭാവനയിൽ വൃന്ദാവനം, അതിൽ കൃഷ്ണൻ, അതിൽ ഗോപികമാർ, ഇങ്ങനെ നാനാതരം രൂപഭാവങ്ങളിലെത്തുന്നതെല്ലാം മനസ്സ് ഉണ്ടാക്കിയ ഭാവനാ തലങ്ങളിലാണ്. അപ്പോൾ വ്യാപക തത്വം ഒരേ ബോധമാണ്. ആ ബോധമാണിതെല്ലാമായി ആകാരാദികളിൽ അന്യ നാനാരൂപങ്ങളിൽ വ്യാവഹാരിക സത്തമൂലം വ്യാപകമെന്ന പോലെ തോന്നുന്നത്. അതുകൊണ്ട് ഏകവും അദ്വയവുമായ ആ വ്യാപക തത്വം ഒന്നാണ്, അത് പൂർണ്ണമാണ്. ഭക്തിയിലായാലും വേദാന്തത്തിലായാലും പൂർണ്ണമദഹ എന്ന ശബ്ദത്തിൻ്റെ നിരങ്കുശമായ ഭാവം സദ്ഭാവത്തിൽ, ചിത്ഭാവത്തിൽ, ആനന്ദഭാവത്തിൽ, ഭക്തിയിൽ എല്ലാം നാം കണ്ടു. മന്ത്രത്തിൻ്റെ ആദ്യത്തെ ശബ്ദം പൂർണ്ണമദഹ. ഇനി പൂർണ്ണമിദം. പരമാത്മാ സ്വയം പൂർണ്ണമാണ്, അത് സച്ചിദാനന്ദരൂപമാണ്, അത് ആനന്ദരൂപമേവം ജ്ഞാനസ്വരൂപമാണ് എന്ന് നാം കണ്ടു. അത് കഴിഞ്ഞ് ജഗത്താണ് ദൃശ്യമാകുന്നത്. തദാകാരമായ ബ്രഹ്മം നാം കണ്ടു. ഇനി ജഗത്താണ്. നാം കാണുന്ന ജഗത്താകട്ടെ, അതും പൂർണ്ണമാണ്. ഇതം ശബ്ദത്തിനർത്ഥം ദൃശ്യപ്രപഞ്ചമെന്നാണ്. ഇത് ഇകാരാസ്പദമാണ്, അത് അകാരാസ്പദമാണ്. ഇതം കാരാസ്പദം, ഇതിനെ യുഷ്മപ്രത്യയഗോചരം എന്ന് മാനിക്കുന്നു. അതിനെ അസ്മത്പ്രത്യയഗോചരം എന്ന് മാനിക്കുന്നു. ഇത് എപ്രകാരം പൂർണ്ണമാണ്? എന്തുകൊണ്ടെന്നാൽ ഇത് ബ്രഹ്മസ്വരൂപമാണ്. പുരുഷൻ പൂർണ്ണനാകയാൽ പുരുഷാകാരമായ ജഗത്തും പൂർണ്ണം തന്നെയാണ്. പൂർണ്ണം പൂർണ്ണമായേ ഇരിക്കൂ. പുരുഷ ഏവേദകം സർവം യദ്ഭൂതം യച്ച സർവഭവ്യം. പുരുഷ ഏവേദകം സർവം യദ്ഭൂതം യച്ച ഭവ്യം. ഈ സമ്പൂർണ്ണ ജഗത്ത് പുരുഷൻ തന്നെ. ജഗത്ത് പുരുഷൻ തന്നെ, അതായത് പരമാത്മാവ് തന്നെ. ഏതൊന്ന് കഴിഞ്ഞുവോ ഭൂതം, അത് പരമാത്മാവാണ്. ഏതൊന്ന് വരാനിരിക്കുന്നുവോ ഭവ്യം, അതും പരമാത്മാവാണ്. ഇതം കൊണ്ട് വർത്തമാനകാലീനമായ നടന്നുകൊണ്ടിരിക്കുന്നത്, അതും പരമാത്മാവ് തന്നെ. അപ്പോൾ ഭൂത ഭവ്യ ഭവിഷ്യത്തുകളെല്ലാം, എന്തെല്ലാം പദാർത്ഥങ്ങളുണ്ടോ, ദ്രവ്യങ്ങളുണ്ടോ, അതെല്ലാം പുരുഷൻ തന്നെ. പദാർത്ഥങ്ങളും ദ്രവ്യങ്ങളും, അതായത് ശബ്ദങ്ങളും രൂപങ്ങളുമായി കാണുന്നതെല്ലാം. ശബ്ദമാണ് രൂപത്തെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പദാർത്ഥത്തെ ആസ്പദമാക്കി ദ്രവ്യചിന്തനമുണ്ട്.
എല്ലാ പദാർത്ഥങ്ങളും എല്ലാ ദ്രവ്യങ്ങളും പുരുഷൻ തന്നെ. ഭൂതം ഭവത് ഭവിഷ്യത് ഇതി സർവം ഓംകാരേവ യച അന്യ ത്രികാലാതീതം തദപ്യ ഓംകാരേവ എന്ന മന്ത്രത്തിൽ അന്യ ത്രികാലാതീതം തദപി ഓംകാരേവ പൂർണമാദ. ഏതാണ് ത്രികാലാതീതമായിരിക്കുന്ന ബ്രഹ്മം? അത് പൂർണമാണ്. കാലികമായി അറിയപ്പെടുന്ന ഭൂതം ഭവത് ഭവിഷ്യത് അത് പൂർണമാണ്. അതുകൊണ്ട് ഓംകാരം പുരുഷൻ പരമാത്മാവ് എല്ലാം ഇത് ശ്രുതി വചനം. വേറെയും പറയുന്നുണ്ട്, സർവം ഖൽവിദം ബ്രഹ്മ തജ്ജലാനീതി ശാന്ത ഉപാസീത. സർവം ഖൽവിദം ബ്രഹ്മ തജ്ജലാനീതി ശാന്ത ഉപാസീത. ഇവിടെ ഇതം പദാർത്ഥം കൊണ്ട് ദൃശ്യപ്രപഞ്ചം വിവക്ഷിതമാണ്. ഇതെല്ലാം ബ്രഹ്മമാണ്. എന്തുകൊണ്ട്? ഇതിൽ ഹേതുവാണ് തജ്ജലാൻ. അതിനുള്ള ഹേതു തജ്ജലാൻ, തജ്ജ തല്ല് തതൽ എന്നതുകൊണ്ട്. എന്തുകൊണ്ടാണ് തജ്ജ തല്ല് തതൻ എന്നതുകൊണ്ട്? തജ്ജ ബ്രഹ്മജന്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മസ്വരൂപം. സ്വർണജന്യ കുണ്ഡലാദികൾ സ്വർണം തന്നെയാണ്. സ്വർണത്തിൽ നിന്നുണ്ടായ കുണ്ഡലം മുതലായവ സ്വർണം തന്നെയാണ്. തട്ടാൻ അഥവാ സ്രാപ്പിൽ നിന്നാണ് കുണ്ടലാഗമനം എന്നതുകൊണ്ട് തട്ടാനാണ് കുണ്ഡലം എന്ന് പറയുവോ? അതുപോലല്ലേ ഇത് എന്ന് സംശയിക്കേണ്ട. സ്രാപ്പ് ഉണ്ടാക്കിയതാണ് കുണ്ഡലത്തെ. സ്രാപ്പിൽ നിന്നുണ്ടായ കുണ്ഡലം സ്രാപ്പല്ലല്ലോ. സ്വർണത്തിൽ നിന്നുണ്ടായ കുണ്ഡലം സ്വർണം. അതിനായി പറയുന്നു തല്ല്. അതേ പരമാത്മാവിൽ ഇതിൻ്റെ ലയമുണ്ടാകുന്നു. ആ കുണ്ഡലം ഉരുക്കിയാൽ സ്വർണം തന്നെയാണ്, തട്ടാനല്ല, സ്രാപ്പല്ല. അതുകൊണ്ട് സ്രാപ്പ് ഉണ്ടാക്കി എന്നതുകൊണ്ട് സ്രാപ്പാകും എന്നതല്ല. തജ്ജ തല്ല്. അതേ പരമാത്മാവിൽ ഇതിൻ്റെ ലയമുണ്ടാകുന്നു. കുംഭാരൻ ഘടമുണ്ടാക്കുന്നു, എന്നാൽ ആ ഘടം കുംഭാരനിൽ ലയിക്കുന്നില്ല, മണ്ണിൽ ലയിക്കുന്നു. തസ്മിൻ അനിതീതി തദൻ. പരമാത്മാവിൽ നിന്നാണ് ജഗത്തിൻ്റെ ജീവൻ. തദൻ അതിൽ നിലകൊള്ളുന്നു. ഈ മൂന്ന് ഹേതുക്കളെയും കൊണ്ട് അടിസ്ഥാനമായ തജ്ജ തല്ല് തദൻ എന്ന മൂന്ന് ഹേതുക്കളെയും കൊണ്ട് ജഗത്ത് പരമാത്മാവിൽ നിന്ന് ഭിന്നമല്ല. പരമാത്മാവ് പൂർണ്ണമാണ്. അതുകൊണ്ട് ജഗത്തും പൂർണ്ണമാണ്. പ്രശ്നമെന്തെന്നാൽ ശ്രുതിയിൽ ഒരിടത്ത് ജഗത്ത് പരമാത്മരൂപമെന്ന് പറയുന്നു, മറ്റൊരിടത്ത് ജഗത്ത് മിഥ്യയെന്ന് പറയുന്നു. പൂർണമിതം പൂർണമത പൂർണമിതം എന്ന് പഠിക്കുമ്പോൾ, ഇത് പൂർണമിതം എന്ന് പഠിക്കുന്ന ഒരാളിൽ പൊതുവെ എല്ലാ കവലകളിലും മൈക്ക് വെച്ച് പ്രസംഗിക്കുമ്പോൾ കേൾക്കുന്ന ജഗത്ത് മിഥ്യ എന്ന തോന്നൽ ശ്രുതിയിൽ നിന്ന് കിട്ടിയത് ഇവിടെ എങ്ങനെ യോജിക്കും? യോജിപ്പിച്ചിട്ടേ പഠിക്കാവൂ. ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവനാപര എന്ന് ശ്രുതിയുണ്ട്. ബ്രഹ്മം സത്യമാണ്, ജഗത്തു മിഥ്യയും. ഒരിടത്ത് ബ്രഹ്മസ്വരൂപമെന്നും മറ്റൊരിടത്ത് മിഥ്യാരൂപമെന്നും പറയുന്നു. അപ്പോൾ രണ്ടും ഒരേ സമയത്തെങ്ങനെ?
പലപ്പോഴും നമ്മൾ ഇത്തരം പഠനങ്ങളിലൊക്കെ അതിൻ്റെ താത്വിക അംശങ്ങളിൽ അത്ര പ്രാധാന്യമൊന്നും കൊടുത്തു പഠിച്ച് നമ്മളുടെ ബുദ്ധിയെ സൂക്ഷ്മമാക്കി ഋജുവാക്കി ജ്വലിപ്പിച്ച് നിർത്താറില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ അനുഭവവും നമുക്ക് ലഭിക്കാറില്ല. നാം ഇതൊക്കെ പഠിക്കുന്നത് ആരോടെങ്കിലും തർക്കിക്കാനോ അവരുടെ മേൽ വിജയം വരിക്കാനോ മാത്രമാണ്. നമുക്ക് തൃപ്തിയാകണം പഠനത്തിലെന്ന് നാം ഇതുവരെ വിചാരിക്കാറില്ല. ഒരു ശാസ്ത്രം പഠിക്കുന്നത് നമ്മുടെ അതൃപ്തി ഇല്ലാതാകുവാനും നമുക്ക് ശാന്തി ലഭിക്കുവാനുമാണ്. അത് തന്നെയാണ് അപ്പോൾ രണ്ടും ഒരേ സമയത്തെങ്ങനെ ജഗത്ത് മിഥ്യയാണെങ്കിൽ അതുതന്നെയാണ് ബ്രഹ്മമെങ്കിൽ ബ്രഹ്മവും മിഥ്യയല്ലേ? ബ്രഹ്മവും മിഥ്യയാവും. ബ്രഹ്മമിനി സത്യമെങ്കിൽ അതിൽ നിന്നുള്ളതായ ജഗത്തും സത്യമാകും. ഇതിൻ്റെ ഉത്തരം വേദാന്ത ദർശന ആചാര്യന്മാർ ഇങ്ങനെ പറയുന്നു, സർവം കൽവിതം ബ്രഹ്മ. ഇത് മുഖ്യ സമാനാധികരണ്യമല്ല, ദാർശനിക ചിന്തയിലെ പ്രധാനമായ ഒന്നാണ് മുഖ്യ സമാനാധികരണ്യം, ബാധ സമാനാധികരണ്യം. ഇത് ബാധ സമാനാധികരണ്യമാണ്. ബാധ സമാനാധികരണ്യത്തിൻ്റെ ഉദാഹരണം, ഒരാൾ സമുദ്രത്തിൻ്റെ തീരത്തുകൂടെ നടക്കുന്നു, അയാൾ തീരത്ത് തിളങ്ങുന്ന ഒരു പദാർത്ഥം കാണുന്നു. അയാൾ വന്ന് ഒരു വൃദ്ധനോട് പറഞ്ഞു, തീരത്ത് ധാരാളം വെള്ളിയുണ്ട്, ധാരാളം വെള്ളി ഇങ്ങനെ കിടക്കുന്നു. വൃദ്ധൻ പറഞ്ഞു, അത് വെള്ളിയല്ല ചിപ്പിയാണ്. വെള്ളി എങ്ങനെ ചിപ്പിയാവും? അവിടെ അർത്ഥമുണ്ട്, അത് വെള്ളിയല്ല. ആ പദം തന്നെ നോക്കുക, അത് വെള്ളിയല്ല ചിപ്പിയാണ്. അവിടെ അർത്ഥമെടുക്കുമ്പോൾ അല്ല എന്ന് ചേർക്കുന്നു. അതിനെ ബാധ സാമാന്യാധികരണം രണ്യം എന്ന് പറയുന്നു. വെള്ളി ചിപ്പി വെള്ളിയായി ബാധിച്ച് നിൽക്കുന്നതിനെ അറിവുകൊണ്ട് ഇല്ലാതാക്കുമ്പോൾ, അവിടെ ഈ വെള്ളി ചിപ്പിയാണ് എന്ന് പറഞ്ഞാൽ അത് വെള്ളിയല്ല മറിച്ച് ചിപ്പിയാണ്. ഇപ്രകാരം സർവം ബ്രഹ്മ എന്നാൽ അർത്ഥം ഇത് സർവം അല്ല ബ്രഹ്മമാണ് എന്ന് ഭേദിച്ചെടുക്കണം. രാത്രിയിൽ സ്ഥാണുവിൽ പുരുഷനെ കാണും. നടന്നു പോകുമ്പോൾ തൂണ് കണ്ടിട്ട് ഒരു വ്യക്തി നിൽക്കുകയാണ് എന്ന് തോന്നി ഭയപ്പെടാറുണ്ട്. അതുപോലെ ഈ ജഗത്ത് പരമാത്മാ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇത് ജഗത്തല്ല പരമാത്മാവ് തന്നെ. ഇത് ദാർശനികന്മാരുടെ കാര്യം, അല്ലാതെയും നമുക്ക് പറയാം. ദൃഷ്ടിഭേദം കൊണ്ട് ജഗത്ത് ബ്രഹ്മമാണ്, അതും ശരി. ജഗത്ത് മിഥ്യയാണ്. ഇത് പഠിക്കാനൊരു ഉദാഹരണം നോക്കിയാൽ, ഒരു ഗൃഹസ്ഥൻ ഒരു ടംബ്ലറിൽ, ഒരു ഗ്ലാസ് ടംബ്ലറിൽ പകുതി പാല് ഒഴിച്ചൊരു ഗുജറാത്തി സ്വാമിക്ക് നൽകി. അര ഗ്ലാസ് പാല് നൽകിയപ്പോൾ ഗുജറാത്തി സ്വാമി പറയും, സ്വാമിമാർ അവിടെ നിന്നൊക്കെ ഉണ്ടായവരാണെങ്കിൽ പറയും, അരേ പഞ്ചാബി ഗ്ലാസ് ആധാ ഗ്ലാസ് ഭരാഹേ കോൻ ഇത്തനാ പിയേക, ആരാണ് ഇത്രയും കുടിക്കുക? ഇത് നിറച്ചുണ്ടല്ലോ, പകുതി നിറച്ചുണ്ടല്ലോ, പഞ്ചാബി ഗ്ലാസ്സാണ്, വലിയ ഗ്ലാസ്സാണ്. അതേ സമയത്ത് ആ പാല് ഒരു പഞ്ചാബി സ്വാമി വന്ന് അദ്ദേഹത്തിന് കൊടുക്കുക. അദ്ദേഹം പറഞ്ഞു, അരേ ക്യാ ദൂത്ത് ലാത്തേ ഹോ, അരേ ക്യാ ദൂത്ത് ലാത്തേ ഹോ, എഹം തോ ആധാ ഗ്ലാസ് ഖാലി ഹേ. അദ്ദേഹം പറയും, ഈ ഗ്ലാസ് ടംബ്ലറിൻ്റെ പകുതി കാലിയാണ്. അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി കാലിയായി കിടക്കുന്ന പകുതി ഭാഗത്തും മറ്റേയാളിൻ്റെ ദൃഷ്ടി നിറഞ്ഞിരിക്കുന്ന പകുതി ഭാഗത്തും.
ഇത് രണ്ടും തമ്മിൽ എന്താണ് വിരോധം? ഒരാള് പാലിന്റെ കാര്യത്തിൽ ഒരാളുടെ ദൃഷ്ടികോണം പകുതി നിറഞ്ഞിരിക്കുന്നു. കാലി ഗ്ലാസിന്റെ ഭാഗത്തു ദൃഷ്ടി പതിഞ്ഞപ്പോൾ പറഞ്ഞു പകുതി കാലിയാണ്. അതുപോലെ ഈ ജഗത്തിനും അഞ്ച് അംശങ്ങളുണ്ട്. അതിനെ ആധാരമാക്കി ഇത് മനസ്സിലാക്കേണ്ടതാണ്. ഈശാവാസ്യത്തിലെ ശാന്തി മന്ത്രത്തിലെ പൂർണ്ണമത കഴിഞ്ഞ് പൂർണ്ണമിതം എന്ന ജഗത്തിനെ പഠിക്കുന്ന ഭാഗത്തു വരുന്ന ജഗത്ത് പൂർണ്ണമാണ് എന്ന സന്ദേശത്തെ ഉൾക്കൊണ്ട് ആ പൂർണ്ണബ്രഹ്മത്തിന് മുന്നിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം ഇവിടെ ഉപസംഹരിക്കാം.